ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നേഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നും ഒരു LBS അപ്ഡേറ്റ് ആണ്. മെയിനായിട്ട് നമ്മൾക്ക് ഇങ്ങനെ മെസ്സേജുകൾ തുരുതുരാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, LBSനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല, അതൊരു പരാതി. രണ്ട്, എന്താണ് റാങ്ക് ലിസ്റ്റ് എപ്പോൾ വരും? സോ റാങ്ക് ലിസ്റ്റ്, അതായത് ചിലരുടെ ചോദ്യം, ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഞങ്ങളുടെ പേര് വരത്തില്ലേ? നമ്മൾ ഭയങ്കര ടെൻഷനാണ് മാഡം. അപ്പം റാങ്ക് ലിസ്റ്റ് ശരിക്കും പറഞ്ഞാൽ എന്തുവാ, എങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓവറോൾ വീഡിയോ ആണ്. വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, തൊട്ടിപ്പുറത്തൊരു നോട്ടിഫിക്കേഷൻ ഐക്കണുണ്ട്, അതിൽ നിങ്ങളുടെ ഓപ്ഷൻ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. കാര്യം വീഡിയോയുടെ കറക്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനാണ്. പ്രത്യേകമായിട്ട് എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് വീഡിയോ ഫോളോ ചെയ്യാൻ പ്രത്യേകമായിട്ട് ശ്രമിക്കുക. കാരണം ഞാൻ എല്ലാ വീഡിയോസിലും ചിലപ്പം നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് അനുസരിച്ച് 1x1 എല്ലാ വീഡിയോസിലും ഓരോ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം നിങ്ങളത് റെഗുലറായിട്ട് വാച്ച് ചെയ്യാത്തതുകൊണ്ട് പല ഇൻഫോർമേഷൻസും എന്താണ് മിസ്ഔട്ടാണ്. ചില ഇങ്ങനെ സംശയങ്ങൾ നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഇന്നതിനെക്കുറിച്ച് മാഡം സംസാരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഓഡിയോ ആയിട്ടും മെസ്സേജ് ആയിട്ടും അയക്കാറുണ്ട്. പിന്നെ ഞാൻ പ്രീവിയസ് വീഡിയോയുടെ ലിങ്കുകൾ എടുത്ത് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഒരു അഡ്മിഷൻ പ്രോസസ്സിന് വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സംബന്ധമായിട്ട് വരുമ്പോഴേക്കും നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോ ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കും തന്നെയായിരിക്കും നഷ്ടം. കാര്യം നമ്മൾ പലപ്പോഴും കുട്ടികളും മിസ്റ്റേക്ക് ചെയ്യരുതെന്ന് ഉദ്ദേശിച്ചിട്ടാണ് പല കാര്യങ്ങളും ഇതിൻ്റെ വീഡിയോയിൽ ആവർത്തിച്ച് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുമ്പം നിങ്ങളത് എന്താണ്, എന്നാൽ ഇത് പോട്ടെ നമുക്ക് പിന്നെ നോക്കാം എന്ന് പറഞ്ഞിട്ടിട്ട് നിങ്ങൾ തന്നെ കുറേ ടെൻഷനും കുറേ മിസ്റ്റേക്സും വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതിൻ്റെ ആപ്ലിക്കേഷനെ മാത്രമാണ് ബാധിക്കുന്നത്. കാര്യം നമ്മൾ ഇത്രയും കറക്റ്റായിട്ട് നമ്മൾ LBS സംബന്ധമായിട്ട് നമ്മുടെ അഡ്മിഷൻ്റെ പ്രോസസ്സിനെ കുറിച്ച് ഇന്ന് ശ്രദ്ധിക്കണം, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഓരോരുത്തർ തന്നെ എനിക്ക് ടെക്സ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സമയം കണ്ടെത്തി നമ്മൾ റിപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ മിസ്റ്റേക്ക് വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും മാഡം? മിസ്റ്റേക്ക് വന്നു പോയി. ഈ മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണോ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്? അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കാര്യം ഞാൻ ടീച്ചിങ് ഫീൽഡ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ സ്റ്റുഡൻസിനോട് ഗൈഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാൻ ഈ ഒരു യൂട്യൂബിൽ വന്നിട്ട് സംസാരിക്കുന്നത്. കാര്യം കുട്ടികൾക്ക് അങ്ങനെ മിസ്റ്റേക്ക് വരരുത്, അത് വന്നിട്ട് നിങ്ങൾക്ക് അഡ്മിഷന് ഒരു എറർ വരാൻ പാടില്ല എന്നുള്ളത് ആഗ്രഹം കൊണ്ട്. അപ്പം ഇതിൽ ഞാൻ 100% പറഞ്ഞാൽ ഒരു 70% കുട്ടികളും വളരെയധികം എന്നെക്കുറിച്ച് എൻക്വയറി ചെയ്യും. കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഫോളോ ചെയ്ത് സംശയങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പം ചിലരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോയുടെ ഫുൾ ലെങ്ത് കാണാതെ, അല്ലെങ്കിൽ അത് നമ്മൾ വളരെ കറക്റ്റായിട്ട് തന്നെ സംസാരിക്കുന്നത്, പക്ഷെ അത് കറക്റ്റായിട്ട് കാണാതെ മനസ്സിലാക്കാതെ നിങ്ങൾ അതേ വീഡിയോ അടുത്ത് തന്നെ വന്നിട്ട് തെറ്റായ രീതിയിൽ, അല്ലെങ്കിൽ ഇതെന്തുകൊണ്ടും പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നു. പക്ഷേ ഓൾറെഡി നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വീഡിയോ കാണുന്നതുകൊണ്ടാണ് പലതും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മളെ വീഡിയോസിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പം വീഡിയോ മാക്സിമം സംഭവങ്ങൾ മനസ്സിലാക്കി വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള കമൻറ്റുകൾക്ക് ഞാൻ മറുപടി തീർച്ചയായിട്ടും തരുന്നുണ്ട് നല്ലൊരു പരിധി വരെ. പിന്നെ ഒരേ കാര്യം തന്നെ കണ്ടന്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയ കാര്യം നമ്മൾ തന്നെ മെന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഞാൻ എനിക്ക് മറുപടി പറയാം? അപ്പം നമുക്ക് LBS റാങ്ക് ലിസ്റ്റ് എപ്പോൾ? ആക്ച്വലി നമ്മൾ ലാസ്റ്റ് ഇയർ നമ്മൾക്ക് 2020-19 റാങ്ക് ലിസ്റ്റ്, പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നതും നെക്സ്റ്റ് അലോട്ട്മെന്റിനെ സംബന്ധിച്ചിട്ട് എല്ലാത്തിൻ്റെ ഡേറ്റ് പ്രോസ്പെക്റ്റിൽ തന്നെ മെൻഷൻ ചെയ്തിരുന്നു. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു വർഷം ഇങ്ങനെ നമുക്ക് കൊറോണ എന്നൊരു ക്രൈസിസ് ഉണ്ടായി. സോ നമുക്ക് സർട്ടൻ ലിമിറ്റേഷൻസ് ഉണ്ട് എല്ലാ കാര്യത്തിനും, അല്ലെ? എല്ലാ ഒരു ഏതൊരു മേഖലയിൽ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ അത് അനുസൃതമായിട്ടായിരിക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും മേ ബി ഡിലേ വരുന്നത്. നമുക്ക് അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാം. സോ ഇവിടെ നമുക്ക് റാങ്ക് ലിസ്റ്റിനെ കുറിച്ച് എന്നാലും ചോദിക്കുന്നത്, റാങ്ക് ലിസ്റ്റിൽ എല്ലാവരുടെയും പേര് വരുമോ അതോ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ളവരുടെ മാത്രമേ വരുവുള്ളോ? ശരിക്കും പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് എന്തുവാ എന്ന് ചോദിക്കുന്നു. ഇവിടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത കുട്ടികൾ, ഇപ്പം നമ്മൾ പല പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും, സർവീസ് കാൻഡിഡേറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്താണ് സ്പോർട്സ് കോട്ട, ഇങ്ങനെ എല്ലാം വരും. പക്ഷേ ഈ സ്പോർട്സ് കോട്ടയുടെ ഒക്കെ ലിസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് തന്നെ വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിവേ നമ്മുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിൽ വരുമ്പം എല്ലാവരുടെയും ലിസ്റ്റിൽ വരും. പക്ഷെ അത് നമ്മുടെ റാങ്കിങ് അനുസരിച്ചിട്ടായിരിക്കും എന്താണ് നമ്മൾ മുകളിലും താഴെയായിട്ട് വരുന്നത്. ഇവിടെ എല്ലാവരും ചോദിച്ചാൽ ടൈ വന്നു കഴിഞ്ഞാൽ, ഓൾമോസ്റ്റ് മാർക്ക് ടൈ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സീറ്റ് കിട്ടുന്നത് എന്നുള്ളത് കാര്യം ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ ഈ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങളത് കണ്ടിട്ടില്ല, അത് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടായിരിക്കും. അപ്പം ഇവിടെ ടൈ വന്നു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ ഒരു സബ്ജക്റ്റിന് ബയോളജി സയൻസിന് നല്ല ഒരേ മാർക്ക് വരുവാണെങ്കിൽ ഒന്ന് നെക്സ്റ്റ് സബ്ജക്റ്റിന് ആ കുട്ടികളുടെ മാർക്കുമായിട്ട് കമ്പയർ ചെയ്യും. അതർവൈസ് നിങ്ങൾക്ക് ഫിസിക്സിനും കോമൺ മാർക്കാണെങ്കിൽ കെമിസ്ട്രിയുമായിട്ട് കമ്പയർ ചെയ്യാം. സോ അങ്ങനെ
ആ ഒരു ടൈ അവർ നോക്കി എന്താണ് ആയിരിക്കും നമ്മുടെ ആ ഒരു ഇൻഡെക്സ് സ്കോറിൻ്റെ റാങ്ക് പൊസിഷൻസ് വരുന്നത്. സോ ഇവിടെ ഈ ഒരു വർഷം സീറ്റിൻ്റെ അവൈലബിലിറ്റിനെ കുറിച്ച് കുറേ പേര് ചോദിക്കാറുണ്ട്. യൂഷ്വലി ഇവിടെ സീറ്റിൻ്റെ അവൈലബിലിറ്റി നമുക്ക് ജനുവിനായിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. കാര്യം ഇപ്പോൾ കൊറോണ ഇഷ്യൂ ആയിരുന്നു തന്നെ എല്ലാവർക്കും പുറത്ത് മറ്റുള്ള സ്റ്റേറ്റുകളിലേക്ക് പോകാൻ ഓപ്റ്റ് ചെയ്യാനായിട്ട് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ചിലർക്ക് വെവ്വേറെ സാഹചര്യങ്ങളാണ് ഇൻഡിവിജ്വലി. സോ ആ ഒരു സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും ഓരോരുത്തർ ഔട്ട് ഓഫ് കേരളയിലൊക്കെ അപ്ലൈ ചെയ്യുന്നത്. ഔട്ട് ഓഫ് കേരളയിലെ ആപ്ലിക്കൻസ് കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ എൽ ബി എസ് അണ്ടറിൽ അപ്ലൈ ചെയ്യുന്നവർ അല്ലെങ്കിൽ എ എം സി എസ് പി എൻ സി മാക്ക് വഴി അപ്ലൈ ചെയ്യുന്നവരുടെ ആപ്ലിക്കൻസിൻ്റെ അളവ് കുറയാണ്. പക്ഷേ ഇവിടെ നമുക്ക് മറ്റുള്ള സ്റ്റേറ്റിലേക്ക് പോകാനുള്ള പ്രൊവിഷൻ കുറച്ച് പേരായിരിക്കും സെലക്റ്റീവ് ആയിട്ട് ഓപ്ഷൻ ചെയ്ത് വെക്കുന്നത്. അതിലുപരി ലാസ്റ്റ് ഇയറിൽ തന്നെ എൽ ബി എസ് വഴി അപ്ലൈ ചെയ്ത കുറേ കുട്ടികൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയും സീറ്റിൽ നമുക്ക് ടൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവൈലബിലിറ്റി ഓഫ് സീറ്റ്സിനെ കുറിച്ചാണ് ഓരോ പേര് ചോദിച്ചത്, നമുക്ക് ലഭിക്കുമോ അങ്ങനെയുള്ള കാര്യമൊക്കെ. എനിവേ അപ്ലൈ ചെയ്ത എല്ലാ കുട്ടികളുടെ ലിസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ വരും. പക്ഷേ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിനെ റാങ്കിനെ ബേസ് ചെയ്യും. പിന്നെ ലാസ്റ്റ് ഇയറിൽ നിങ്ങളുടെ ഇപ്പം കറൻ്റ്ലി ഇൻഡെക്സ് മാർക്ക് വെച്ചിട്ട് ലാസ്റ്റ് ഇയർ കമ്പയർ ചെയ്യാനായിട്ട് ഞാൻ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ഇപ്പം നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കമ്പയർ ചെയ്യുക, അതുപോലെ തന്നെ ലാസ്റ്റ് ഇയറിനെ വെച്ച് നിങ്ങൾക്ക് തന്നെ ഇപ്പം തന്നെ വേണമെങ്കിൽ നിങ്ങളുടെ ടെൻഷൻ ഒന്ന് റിലീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏതൊരു ഇൻഡെക്സ് സ്കോർ വരെ ഉള്ളവർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സ് പറഞ്ഞാൽ ഞാനിപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ സൈറ്റിൽ ഒരു ആരോ മാർക്ക് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സാണ് ഈ വീഡിയോ. സ്കോളർഷിപ്പ് സംബന്ധമായിട്ട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ചിലതാണ് നമുക്ക് പ്ലസ് ടു മാർക്കോടെ ബേസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്ന സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യുന്നതാണ്. ഇവിടെ ഏത് സ്കോളർഷിപ്പ് ലഭിക്കും നമ്മൾ എല്ലായിടത്തും ചില കേസിലാണെങ്കിൽ കാസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നത്, ചിലതാണെങ്കിൽ മാർക്കിനെ മാത്രം എൻ്റെ ബേസ് ചെയ്യാണ്. അപ്പോൾ സോ നിങ്ങൾ അതിന് എലിജിബിലിറ്റി അനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാം. സ്കോളർഷിപ്പിനെ പറ്റി ഇവിടെ സംസാരിക്കുന്നില്ല, ഞാൻ ഓൾറെഡി വീഡിയോ തന്നെ എടുത്ത് കാണുക കാണാത്തവരുണ്ടെങ്കിൽ. അപ്പം ഇതൊക്കെ തന്നെയാണ് സംഭവം. അപ്പോൾ സീറ്റിന് അവൈലബിലിറ്റിയുടെ ഒരു ടൈറ്റ് എന്തുമാത്രം ഉണ്ടാകും എന്ന്, അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കൻസിന് അവൈലബിലിറ്റി, അല്ലെങ്കിൽ കുട്ടികൾ മറ്റുള്ള സ്റ്റേറ്റിൽ പോവുക അല്ലെങ്കിൽ മറ്റൊരു കോഴ്സ് ഓപ്റ്റ് ചെയ്ത് പോവുക, സെപ്പറേറ്റ് ചെയ്ത് മാറി കോഴ്സ് ഓപ്റ്റ് ചെയ്ത് പോവുക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് സീറ്റിൻ്റെ അവൈലബിലിറ്റി വരുന്നത്. അതൊരു ഒന്നാമത്തെ കാര്യം. അപ്പോൾ എൽ ബി എസിന് സീറ്റ് ലഭിക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പോഴും മെസ്സേജ് ചെയ്യുന്നവർക്കൊരു ഉത്തരവാണ്. പിന്നെ നിങ്ങൾ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാന്ന് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങളുടെ ആ ടെൻഷൻ റിലീവ് നിങ്ങളെടുത്ത് ചെക്ക് ചെയ്യുക. കാര്യം ഞാൻ വീഡിയോ ഇതിനൊക്കെ നിങ്ങളുടെ ഒരു അവയർനെസ്സിന് വേണ്ടിയും നിങ്ങളുടെ ആ ടെൻഷൻ റിലീവിന് വേണ്ടി വേണമെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഓൾറെഡി ചെയ്തത്, അതുകൊണ്ട് എടുത്ത് കാണാൻ ശ്രമിക്കുക. എനിക്ക് അത്രയേ പറയാനുള്ളൂ, നിങ്ങളുടെ താല്പര്യമാണ്. സോ നിങ്ങളത് കാണാൻ ശ്രമിക്കുക. സ്ഥിരമായിട്ട് നമ്മളെ എപ്പോഴും ഓരോ കാര്യത്തിന് സംബന്ധമായിട്ട് സംശയങ്ങളൊക്കെ ചോദിച്ചാൽ എനിക്ക് എന്നാണോ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്ത് കുട്ടികളുണ്ട്. കാരണം എല്ലാവർക്കും ഓൾമോസ്റ്റ് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് വളരെ കഷ്ടപ്പെടുകയാണ്. ഇങ്ങനെ റെഗുലറായിട്ട് ഇങ്ങനെ ചോദിച്ച ഇത് തന്നെ പിന്നെ ചോദിക്കുന്നു. അതുകൊണ്ട് ഞാനിപ്പം റിപ്ലൈ ആയിട്ട് ഞാൻ വീഡിയോയുടെ ലിങ്കുകളാണ് അയച്ചു കൊടുക്കുന്നത്. കാര്യം ഇതൊക്കെ എന്ന് വെച്ചാൽ ഇതെല്ലാം നിങ്ങളുടെ സംശയങ്ങളാണ് ഞാൻ ഓൾറെഡി റെക്ടിഫൈ ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ചാനലിടുന്ന അപ്ഡേറ്റഡ് വീഡിയോ റെഗുലറായിട്ട് കാണാനും ശ്രമിക്കുക. പിന്നെ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് മറ്റുള്ള എന്താണ് ഈ കാസ്റ്റുകാർക്ക് അപ്ലൈ ചെയ്യുക. ആക്ച്വലി ഇത് ജനറൽ കാറ്റഗറി തന്നെ ഇച്ചിരി ബാക്ക്വേർഡ് ആയിട്ടുള്ള, എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള അപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രൊവിഷനാണ് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് വഴി. സോ അവർ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെച്ച് അതിനുള്ള അപ്ലോഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ടൈമിങ്ങിൽ എൽ ബി എസ് തരും. സോ അതനുസൃതമായിട്ട് നിങ്ങൾ ചെയ്യുവാണ് വേണ്ടത്. സോ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് എല്ലാ ഒരു കാര്യത്തിനും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റും വ്യക്തമായിട്ട് വീഡിയോ കണ്ട് ഫുള്ള് കണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും വാലിഡ് ആയിട്ടുള്ള സംശയങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അപ്കമിങ് വീഡിയോസിന് ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മളൊരു കാര്യം നമ്മളത് ചെയ്യുന്നതിന് ഒരു ഉദ്ദേശത്തേ ഉള്ളൂ, കുട്ടികളത് കറക്റ്റായിട്ട് ചെയ്യണം, കറക്റ്റായിട്ട് എന്താണ് മിസ്റ്റേക്സ് വരുത്താതെ ചെയ്യണം, എല്ലാവർക്കും തന്നെ സീറ്റ് ലഭിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ ഉദ്ദേശം മാത്രമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഗൈഡ് ചെയ്യുന്നത്. ഞാൻ ജെനുവിനായിട്ട് തന്നെയാണ് മാക്സിമം എന്താണ് വീഡിയോ അപ്ഡേറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ വളരെ സപ്പോർട്ടീവായിട്ട് തന്നെ നമ്മുടെ ചാനൽ നിൽക്കുന്നുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട് അതിൽ. പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ മറ്റുള്ള കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കാം, മറക്കാതിരിക്കുക, എനിക്ക് അത്രയേ പറയാനുള്ളൂ. കാര്യം കറക്റ്റായിട്ട് വീഡിയോ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ചില കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ മിസ്റ്റേക്സ് വരുത്താറുണ്ട്. അപ്പോൾ വീഡിയോ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് കാണുകയും മറ്റുള്ള കുട്ടികൾക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പ്ലസ് നിങ്ങൾ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇല്ലേ, താങ്ക് യു.